നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള യു ഡി എഫ് ഉഭയകക്ഷി ചർച്ച ഉടൻ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ചർച്ച നടക്കും. പി ജെ ജോസഫ് വിഭാഗവുമായാണ് ആദ്യ ചർച്ച. മുസ്ലിം ലീഗിന് രണ്ട് സീറ്റ് അധികം നൽകുമെന്നാണ് സൂചന. കേരള കോൺഗ്രസിന്റെ സീറ്റുകൾ വെട്ടിക്കുറയ്ക്കും. ഘടകകക്ഷിയായ ഫോർവേഡ് ബ്ലോക്കിന് ഒരു സീറ്റ് നൽകിയേക്കും. മാധ്യമങ്ങളിലൂടെ അവകാശവാദങ്ങൾ പാടില്ലെന്ന് ഘടകകക്ഷികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സീറ്റ് വിഭജനം ഉടൻ പൂർത്തീകരിക്കണമെന്നാണ് ഘടകകക്ഷികളുടെ ആവശ്യം. ടോം കുര്യാക്കോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ടോം, യു ഡി എഫ് പ്രധാനപ്പെട്ട യോഗങ്ങളിലേക്കും ചർച്ചകളിലേക്കും കടക്കുകയാണ്. കേരള കോൺഗ്രസ് ജേക്കബ് ജോസഫ് വിഭാഗം കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്, പക്ഷേ വെട്ടിക്കുറയ്ക്കും, പകരം ലീഗിന് കൂടുതൽ സീറ്റുകൾ നൽകുമെന്നൊക്കെയുള്ള സൂചനകൾ വരുന്നു. എങ്ങനെയായിരിക്കും യു ഡി എഫിന് വരുന്ന ചർച്ചകളിലെ നീക്കങ്ങൾ? എത്രമാത്രം എളുപ്പമായിരിക്കും ഈ ചർച്ചകളിൽ യു ഡി എഫിന്റെ തീരുമാനങ്ങൾക്ക്? ഈ മാസം അവസാനം രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര ആരംഭിക്കുകയാണ്. അതിന് മുൻപ് തന്നെ യു ഡി എഫിന്റെ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കാനാണ് തീരുമാനം. 27-28, അതായത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടക്കും. തിരുവനന്തപുരത്ത് വെച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. 27-ാം തീയതി മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായിട്ടാണ് ചർച്ചകൾ നടക്കുന്നത്. മുസ്ലിം ലീഗ് പ്രധാനമായും 30 സീറ്റുകൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ തവണ 27 സീറ്റിലാണ് ലീഗ് മത്സരിച്ചത്, ഇത്തവണ 30 സീറ്റ്. എന്നാൽ 2 സീറ്റ് അധികമായി അവർക്ക് നൽകാനാണ് കോൺഗ്രസിൽ ആലോചന നടക്കുന്നത്. അത് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഓരോ സീറ്റ് വീതം അധികമായി നൽകിയേക്കുമെന്നാണ് സൂചനകൾ. ജോസഫ് വിഭാഗം കഴിഞ്ഞ തവണ മത്സരിച്ച 15 സീറ്റ്, അതായത് ജോസഫും ജോസും, അത് കേരള കോൺഗ്രസ് എംഒ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് പിളർപ്പിന് മുൻപുണ്ടായിരുന്ന 15 സീറ്റ് അവകാശവാദവുമായി ജോസഫ് ഗ്രൂപ്പ് രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ 10 സീറ്റിലധികം നൽകാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. കാരണം പഴയ കേരള കോൺഗ്രസ് എമ്മിന്റെ കരുത്ത് ജോസഫ് ഗ്രൂപ്പിന് ഇല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിൽ മാത്രം 6 സീറ്റിലാണ് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എം മത്സരിച്ചത്. ഇത്തവണ അത് 3 സീറ്റിലേക്ക് ചുരുങ്ങിയേക്കും. അതോടൊപ്പം നേരത്തെ ടി എം ജേക്കബ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ 4 സീറ്റിൽ മത്സരിച്ച ജേക്കബ് ഗ്രൂപ്പ് കഴിഞ്ഞ തവണ 1 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ 24 പ്രതികരിച്ചപ്പോൾ പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് പറഞ്ഞത് കൂടുതൽ സീറ്റ് വേണമെന്നാണ്. ഇതേ നിലപാട് തന്നെയാണ് മറ്റ് ഘടകകക്ഷികൾക്കും, RSP ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കും. എന്നാൽ ഫോർവേഡ് ബ്ലോക്കിന്, പുതിയതായി മുന്നണിയിലെത്തിയ ഫോർവേഡ് ബ്ലോക്കിന് കൊല്ലത്ത് 1 സീറ്റ് നൽകിയേക്കുമെന്ന സൂചനകളുണ്ട്. എന്തായാലും സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് യു ഡി എഫ് കടക്കുമ്പോൾ അത് ഈ കൂടുതൽ അവകാശവാദവുമായി ഘടകകക്ഷികൾ എത്തുന്നത് അത് ഈ ചർച്ചകൾക്ക് വലിയ തർക്കങ്ങളിലേക്ക് വരെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മാധ്യമങ്ങളിലൂടെ അവകാശവാദങ്ങൾ ഉന്നയിക്കരുതെന്നും വിഴുപ്പലക്കളുകൾ പാടില്ലെന്നും കൃത്യമായ നിർദ്ദേശം കോൺഗ്രസ് ഘടകകക്ഷി നേതാക്കന്മാർക്ക് നൽകിയിട്ടുണ്ട്. രഹസ്യമായിട്ടായിരിക്കും ചർച്ച, മാധ്യമങ്ങളെ അറിയിച്ചുകൊണ്ടുള്ള ചർച്ച ഉണ്ടാകില്ലെന്ന് നേരത്തെ തന്നെ യു ഡി എഫ് ചെയർമാൻ രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രഹസ്യമായിട്ടായിരിക്കും ചർച്ചകൾ നടക്കുന്നത്. ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിടില്ല എന്നാണ് നേതൃത്വം പറയുന്നത്. എങ്കിൽ പോലും ഇത് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് വ്യക്തത ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ യു ഡി എഫ് നേതൃത്വം പുറത്തുവിടുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി, ടോം കുര്യാക്കോസാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.